ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഈസി ആക്കാനും ഒരു 5 മിനിറ്റിൻ്റെ പണി എന്നുള്ളത്. അപ്പോൾ സമയം കളിയാണ്ടെന്ന് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബട്ടറ്റ തൊലിയെല്ലെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബട്ടറ്റനെ ഇങ്ങനെ തിന്നായിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കോല് കോലാക്കിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ കട്ടാക്കിയിട്ട് വെക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും ഒരു 4 ടീസ്പൂണ് കോൺഫ്ലോർ ഇട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ട് ഇത് കോട്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മൾ കോൺഫ്ലോർ എത്ര ആഡ് ആക്കുന്നത് അത്ര നമുക്ക് കോട്ടിങ് കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കോൺഫ്ലോർ കുറവായിരുന്നെങ്കിൽ നമ്മളത് ഒരു സ്മൂത്ത് പോലെ ആയിട്ട് വരും. അപ്പോൾ കറക്റ്റ് കോട്ടിങ് കിട്ടാൻ കോൺഫ്ലോർ കറക്റ്റായിട്ട് ആഡ് ആക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഫുള്ളൊന്ന് മിക്സാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിനെ ഇട്ടിട്ട് ഫുള്ളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ ഫ്രൈസ് ഓൾമോസ്റ്റ് കളറെല്ലാം ചേഞ്ച് ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്ന് കോരിയിട്ടെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടൊമാറ്റോ സോസും കൂട്ടിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മഴക്കാലത്ത് നമുക്ക് പറ്റിയ യൂസ് ആക്കാൻ പറ്റിയൊരു റെസിപ്പിയല്ലേ ഇത്. അത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ആക്കാം. അത് നമ്മളിപ്പോൾ എല്ലാം 5 ഇൻഗ്രീഡിയൻസ് അല്ലേ ഇതല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കാം. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കണോ, കമൻ്റ് ആക്കണോ, ഷെയർ ആക്കണോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. സോ കുക്കിംഗ് വാൾ സൈനിങ് ഓഫ്.